ചില കാര്യങ്ങളിൽ ആർജവത്തോടെ തീരുമാനമെടുക്കാനാകും ചില കാര്യങ്ങളിൽ ചില ചില്ലറ കൊട്ട് കിട്ടിയാലേ തീരുമാനമെടുക്കാനാകും ഇപ്പോൾ സഭാ തർക്ക കേസിൽ സംസ്ഥാന സർക്കാരിന് സംഭവിച്ചത് അതാണ് ശബരിമല കേസിൽ ഈ രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ പിന്തുണ തുടക്കത്തിലെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ വിശ്വസിച്ച് ആ ആർജവുമുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ അത് പിന്നീട് വമ്പൻ തിരിച്ചടിയായി പിണറായി വിജയന് സഭാ കേസിൽ അതൊക്കെ കൊണ്ട് തന്നെ ആകണം കാരണം അത് വസ്തുതർക്കമാണ് ഞങ്ങൾ മധ്യസ്ഥന്മാരായി നിന്നാൽ മതി എന്നൊക്കെയുള്ള ആ നിലപാടുകളിൽ സർക്കാർ ഉരുണ്ട് കളിച്ചുകൊണ്ടിരുന്നത് രണ്ട് പ്രബല വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ കോടതി വിധി നടപ്പിലാക്കാൻ പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് രാഷ്ട്രീയമായി ഒരുപക്ഷെ ഇടതുപക്ഷം കുറച്ചുകൂടി ഗഹനമായി ചിന്തിച്ചിട്ടുണ്ടാകണം എന്തായാലും ചീഫ് സെക്രട്ടറിയെ പിടിച്ചകത്തിട്ട് കളയുമെന്ന് സുപ്രീംകോടതി പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രിക്ക് ആ ആർജവമുള്ള നിലപാടിലേക്ക് ഈ വിഷയത്തിലും വരേണ്ടി വന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കും എന്ന് നിയമസഭയെ അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അത് നേരിടാൻ തയ്യാറാണ് എന്നുള്ള സർക്കാരിൻ്റെ ഉറച്ച തീരുമാനത്തിന് ഒരു കൈയടി നൽകാം ശബരിമല വിഷയത്തിലുമൊക്കെ അങ്ങനെ ആർജവമുള്ള നിലപാടെടുത്തല്ലോ നാല് വോട്ടിന് വേണ്ടി നിലപാടുകൾ മാറ്റിപ്പറയുന്നവരല്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി ആ വോട്ട് കിട്ടിയില്ല എങ്കിലും നിലപാട് മാറിയില്ലല്ലോ അതായിരുന്നു ശരിയെന്ന് ഇപ്പോൾ ഓരോ സംഭവ വികാസങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സഭാ തർക്കത്തിലും അങ്ങനെ തന്നെ നടക്കട്ടെ താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടായേക്കുമെങ്കിലും ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നതിന് സർക്കാരിൻ്റെ ഇടപെടൽ വേണമെങ്കിൽ ആ ഇടപെടൽ മറ്റെല്ലാ ചിന്തകൾക്കും അപ്പുറത്തു നിന്ന് നടത്താൻ സാധിക്കണം ഈ സംഘപരിവാറുകാർ നിരന്തരമായി പിണറായി വിജയനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നൊരു വിഷയം ഈ സഭാതർക്കമാണ് അവിടെ എന്തുകൊണ്ട് ഈ കോടതി വിധി നടപ്പിലാക്കുന്നില്ല അക്കൂട്ടത്തിൽ ചിലരെ കുത്തി ഇളക്കി ഹൈക്കോടതിയിലേക്ക് പറഞ്ഞു വിട്ടതുപോലും ഈ നിലപാടുകളുമായി രംഗത്ത് നിന്ന് പിണറായിക്കെതിരെ ആചാര സംരക്ഷണ പോരാട്ടം നടത്തിയിരുന്ന കൂട്ടരാണ് എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്തായാലും അത് സുപ്രീം കോടതി വരെ വീണ്ടും എത്തുമ്പോൾ സുപ്രീം കോടതിയുടെ പരാമർശമുണ്ടാകുമ്പോൾ ആ ധീരമായ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കുന്നത് നല്ലതു തന്നെ പ്രത്യാഘാതങ്ങൾ നോക്കാതെ ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ സർക്കാർ നടപ്പിലാക്കേണ്ടുന്ന വിധികൾ നടപ്പിലാക്കാനുള്ള ആർജവം എല്ലാ കാര്യത്തിലും ഉണ്ടാകട്ടെ